സ്ഥാനാർത്ഥികൾ വികസന കാഴ്ചപ്പാടും നിലപാടും വ്യക്തമാക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയിലൂടെ. ഞാൻ രജനി താമറ്റൂർ, ചേലക്കര പഞ്ചായത്തിലെ 20-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി താമര അടയാളത്തിൽ മത്സരിക്കുന്നു. ഞാൻ ഓരോ വീട്ടിലും വോട്ട് ചോദിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ പ്രധാനമായിട്ടും എന്നോട് ആവശ്യപ്പെടുന്നത് അവരെ ബുദ്ധിമുട്ട് എന്നത് വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെ. ഈ വേനൽക്കാലമായാൽ ആ 3-4 മാസങ്ങളിൽ അവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അവർ കുറേ അകല ദൂരങ്ങളിൽ പോയിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നാൽ പ്രധാനമായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ്. പിന്നെ ഇവിടെ ഈ കുളങ്ങളുണ്ട്, അതിൽ പഞ്ചായത്തിന് മീൻ പിടിക്കാൻ കൊടുത്തിട്ട് അതിലെ വെള്ളം തീരെ മോശമായ ഒരവസ്ഥയാണ്, ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ധാരാളം ആളുകൾ വന്ന് കുളിക്കുന്ന കുളങ്ങളാണ് അത്. അതിനൊരു മാറ്റം വരുത്താനായി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. തൊഴിലുറപ്പിൽ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാനായി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിന് നല്ല രീതിയിൽ ഞാൻ ചെയ്യും. പിന്നെ ഡാം, സ്വന്തമായിട്ട് ഡാമുണ്ട്. ഇപ്പോൾ ഈ തോട്ടുചാല് അസരം കൊണ്ട് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം തോട്ടുചാല് വഴി ഇവിടേക്ക് വരുന്നുണ്ട്. അത് ഈ വൃത്തിയാക്കാതെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നതുകൊണ്ട് ആ വെള്ളം ആവശ്യക്കാർക്കത് എത്തുന്നില്ല. അതൊരു പ്രധാന കാർഷിക ആവശ്യങ്ങൾക്ക് അതൊരു പ്രധാന ഘടകം തന്നെയായിരുന്നു. അത് അവർക്ക് കിട്ടുന്നില്ല. ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ അതിനൊക്കെ ശ്രമിക്കും. സ്ഥാനാർത്ഥികൾ വികസന കാഴ്ചപ്പാടും നിലപാടും വ്യക്തമാക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയിലൂടെ.